നമസ്കാരം. പ്രാഫ്റ്റോക്സിൻ്റെ യു സി എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ഏറെ ആവേശത്തോടെയും ആകാംക്ഷയോടെയും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾ ഇന്നെത്തിക്കഴിഞ്ഞു. ഈ മിഡ് വീക്കിലും അടുത്ത മിഡ് വീക്കിലുമായി 8 മത്സരങ്ങളാണ് നടക്കുന്നത്. അതായത് ഈ മിഡ് വീക്കിൽ 4 മത്സരങ്ങളും അടുത്ത മിഡ് വീക്കിൽ 4 മത്സരങ്ങളും. ഏറെ ആവേശത്തോടെ ആരാധകർ നോക്കിക്കൊണ്ടിരിക്കുന്ന എഫ് സി ബാഴ്സലോണ വേഴ്സസ് പി എസ് ടി മത്സരം ഈ മിഡ് വീക്കിലാണ് നടക്കുന്നത്. സൂപ്പർ താരം നെയ്മർ ജൂനിയറുടെ അഭാവം മത്സരത്തിൻ്റെ മാറ്റ് ഒരല്പം കുറക്കുമെങ്കിലും അതൊന്നും ആരാധകരുടെ ആവേശത്തെ ബാധിച്ചിട്ടില്ല. വളരെ കടുത്തൊരു പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. നമുക്ക് മത്സരത്തിൻ്റെ ഷെഡ്യൂളിലേക്കൊന്ന് പോവാം. മത്സരങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 നടക്കുന്നത്. ആദ്യ മത്സരത്തിൽ, അതായത് ഫെബ്രുവരി 17 ബുധനാഴ്ച നടക്കുന്ന മത്സരത്തിൽ ആർ ബി ലീപ്സിഗ് ലിവർപൂളിനെയാണ് നേരിടുന്നത്. ലീപ്സിഗിൻ്റെ ഹോം മത്സരമാണ്. അതേസമയം നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ എഫ് സി ബാഴ്സലോണ പി എസ് ടിയെയാണ് നേരിടുന്നത്. ബാഴ്സയുടെ മൈതാനമായ ക്യാമ്പ്നൗവിൽ വെച്ചാണ് ഈ മത്സരം അരങ്ങേറുക. കൂടാതെ അടുത്ത ദിവസം നടക്കുന്ന മത്സരത്തിൽ, അതായത് ഫെബ്രുവരി 18 വ്യാഴാഴ്ച നടക്കുന്ന മത്സരത്തിൽ സെവിയ ഡോർട്ട്മുണ്ടിനെയാണ് നേരിടുന്നത്. സെവിയയുടെ ഹോം മൈതാനത്താണ് മത്സരം നടക്കുന്നത്. കൂടാതെ അന്നേ ദിവസം അതേസമയം തന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും കളത്തിലിറങ്ങുന്നുണ്ട്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ യുവൻ്റസ് പോർട്ടോയെയാണ് നേരിടുന്നത്. പോർട്ടോയുടെ മൈതാനത്ത് വെച്ചാണ് ഈ മത്സരം നടക്കുന്നത്. അടുത്ത മിഡ് വീക്കിലും 4 മത്സരങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ, അതായത് ഫെബ്രുവരി 24 ബുധനാഴ്ച രാത്രി ഇന്ത്യൻ സമയം 1:30 നടക്കുന്ന മത്സരത്തിൽ സ്പാനിഷ് വമ്പന്മാരായ അതിലറ്റിക്കോമാരുടെ പ്രീമിയർ ലീഗ് കരുത്തരായ ചെൽസിയാണ് നേരിടുന്നത്. അതിലറ്റിക്കോമാരുടെ മൈതാനത്ത് വെച്ചാണ് ഈ മത്സരം നടക്കുക. കൂടാതെ അന്നേ ദിവസം അതേസമയം തന്നെ നിലവിലെ ചാമ്പ്യന്മാരായ ബയൺ മ്യൂണിക്കിൻ്റെയും മത്സരം നടക്കുന്നുണ്ട്. ലാസിയോയാണ് ബയണിൻ്റെ എതിരാളികൾ. ലാസിയോയുടെ മൈതാനത്ത് വെച്ചാണ് ഈ മത്സരം നടക്കുക. പിറ്റേ ദിവസം, അതായത് ഫെബ്രുവരി 25 വ്യാഴാഴ്ച നടക്കുന്ന മത്സരത്തിൽ സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. റയൽ മാഡ്രിഡിൻ്റെ എതിരാളികൾ ഇറ്റാലിയൻ വമ്പന്മാരായ അറ്റ്ലാന്റയാണ്. അറ്റ്ലാന്റയുടെ മൈതാനത്ത് വെച്ചാണ് ഈ മത്സരം നടക്കുക. കൂടാതെ അതേസമയം തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയും കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. മോൺഷൻ ഗ്ലാഡ്ബാക്കാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികൾ. ഏതായാലും ഈ ആഴ്ചയും അടുത്ത ആഴ്ചയുമായി നിരവധി സൂപ്പർ പോരാട്ടങ്ങളാണ് ആരാധകരെ കാത്തിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.